ഇന്ത്യയിലെ ആദ്യ ഡേ നൈറ്റ് ടെസ്റ്റിന് വേദിയാവാനുള്ള ഒരുക്കത്തിലാണ് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ്. മത്സരത്തിന് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സ്വീകരണമാണ് കിട്ടുന്നതെന്ന് BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലി പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തിരുമുറ്റമായ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നു. ഈ മാസം 22-ന് ഇന്ത്യ ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിനിറങ്ങുമ്പോൾ ഇന്ത്യ വേദിയാകുന്ന ആദ്യ ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റായിരിക്കും ഇത്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡുമായി BCCI ഇക്കാര്യത്തിൽ ധാരണയിലെത്തിക്കഴിഞ്ഞു. മത്സരത്തിനായുള്ള സജ്ജീകരണങ്ങൾ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. BCCI അധ്യക്ഷനായ സൗരവ് ഗാംഗുലി നേരിട്ടെത്തിയാണ് ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നത്. മത്സരത്തിനായി ഈഡൻ ഗാർഡൻ ഒരുങ്ങിക്കഴിഞ്ഞതായി ഗാംഗുലി പറഞ്ഞു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ഉച്ചഭക്ഷണത്തിനായി 3 മണിക്ക് പിരിയുന്ന മത്സരം 3:45 പുനരാരംഭിക്കും. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 8 മണി വരെ സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകളുടെ കീഴിൽ മത്സരം തുടരും. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്നിവർ മത്സരം കാണാൻ ഈഡൻ ഗാർഡൻസിൽ എത്തും. ചരിത്രത്തിനായി ഈഡൻ ഗാർഡൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി രാവും പകലും കൊൽക്കത്തയ്ക്ക് ക്രിക്കറ്റ് ആരവങ്ങൾ. കൊൽക്കത്തയിൽ നിന്നും ദീപുവം നായർക്കൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.